ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഇൻ ക്രൈസ്റ്റ് ഗ്ലോറി എന്ന മീഡിയയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങൾ വളരെയധികമായി ആ ദൈവവചനം കേൾക്കുകയും കാണുകയും മറ്റുള്ളവരിലേക്ക് അത് കൈമാറുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയ റിസൾട്ടുകൾ പല മെസ്സേജുകളിൽ പല ഫോൺ കോളുകളിലൂടെയൊക്കെ അറിയുവാൻ കഴിയുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലാകുന്നതിലും ദൈവരാജ്യം മഹത്വപ്പെടുന്നതിലും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, വീര്യപ്രവൃത്തി എന്നുള്ള പദം ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് ഇടപെടുവാൻ കർത്താവ് ഇടപെടുവാനിടയായി തീർന്നു. വീര്യപ്രവൃത്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മളെക്കൊണ്ട് വീര്യപ്രവൃത്തി ചെയ്യിപ്പിക്കുവാൻ അല്ലെങ്കിൽ വീര്യപ്രവൃത്തി നടക്കുന്നത്? അതിന് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, ഗലാത്യർക്കെഴുതിയ ലേഖനം 3:5 അതിൻ്റെ 5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. നോക്കിക്കേ, ആ വചനഭാഗത്തിനകത്തെ 2 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒന്ന്, ആത്മാവിനെ നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ ന്യായപ്രമാണത്തിൻ്റെ പ്രസംഗത്താലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. വളരെ ഒരു ചോദ്യമാണ് അവിടെ നടക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രസംഗത്താലാണോ വീര്യപ്രവൃത്തി നടക്കുന്നത്, അതോ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാലോ എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു ചോദ്യം അവിടെ കാണുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ എന്ന്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ആമേൻ പറയുന്നവരുടെ ജീവിതത്തിൽ ഒരു വീര്യപ്രവൃത്തി ഉണ്ടാകുമെന്നാണ് ഈ വചനഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ദൈവവചനങ്ങൾ കേൾക്കാറുണ്ട്, അതിന് ഒത്തുവണ്ണം പലപ്പോഴും ആമേൻ പറഞ്ഞവരുണ്ട്. ആമേൻ പറഞ്ഞവരുടെ ജീവിതത്തിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സന്ദേശം നിങ്ങളുടെ കൂടെ ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എപ്പോഴും ആര് പ്രസംഗിച്ചിരുന്നാലും അത് ദൈവവചനത്തിനകത്ത് നിന്ന് വരുന്ന ദൂതുകളെ വിശ്വാസത്തോടുകൂടി അത് സ്വീകരിച്ച് അത് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ കഴിഞ്ഞാൽ ഒരു വീര്യപ്രവൃത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തു തരുവാനിടയായിത്തീരും. ആമേൻ. വീര്യപ്രവൃത്തികളെ കാണുവാൻ കാര്യം കർത്താവ് പറയുന്നത്, നീ എത്ര വലിയ പ്രശ്നത്തിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ഓർത്തോട്ടട്ടെ. ഏതെല്ലാം സാഹചര്യത്തിലൂടെ നിൻ്റെ ജീവിതം സഞ്ചരിച്ചതായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കേൾക്കുന്ന വചനത്തെ നീ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ, കേൾക്കുന്ന പ്രമാണത്തെ നീ അംഗീകരിക്കുവാൻ കഴിഞ്ഞാൽ ഒരു വീര്യപ്രവൃത്തി നിൻ്റെ വിഷയത്തിനകത്ത് ഒരു വീര്യപ്രവൃത്തി കാണുവാനിടയായിത്തീരും. കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തെ ഒരു സാധാരണക്കാരൻ എന്താണ് വീര്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ തന്നെ, ആമേൻ, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, പണം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ, വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ, പിടിപാടുകൾ കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്ന കാര്യത്തെയാണ് വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, സാധാരണമായ നിലവാരത്തിൽ നടക്കാത്തത് അസാധാരണമായ നിലവാരത്തിലേക്ക് വെളിപ്പെട്ടു വരുന്നതാണ് വീര്യപ്രവൃത്തി എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിലകത്തേക്ക് ചിന്തയായി കയറി വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത്, സോറി, 1 പുസ്തകത്തിനകത്ത് 11 സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായി, യഹോദയുടെ മകനായി ബെനയാമൻ വീര്യപ്രവർത്തികൾ ചെയ്തു. ബെനയാമൻ എന്ത് ചെയ്തു? വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് വായിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്ത വീര്യപ്രവൃത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? അദ്ദേഹം ചെയ്ത വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞിരുന്നാൽ, അവൻ മോബാബിലെ അരിയേലിൻ്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. രണ്ടാമത്, അവൻ 5
നെഞ്ചും മുഴുവും പൊക്കമുള്ള ദീർഘനായ ഒരു മിസ്രയീമിനെയും സംഗ്രഹിച്ചു. ആ മിസ്രയീമിൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ പടുപ്പുതടി പോലെയുള്ളൊരു കുന്തമുണ്ടായിരുന്നു. ഇവനോ ഒരു വടിയും കൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്ന് മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ചു കുന്തം കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. അത് ആ വചനഭാഗം ഭയങ്കരമായിട്ട് എന്നെ ചിന്തിക്കാനിടയായി തീർന്നത്. ഇദ്ദേഹം ഇവിടെ ഈ ബെനയാം എന്ന് പറയുന്ന ബത്തി ആമീൻ വളരെ ശക്തമായ വിധത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തു എന്നാണ് വചനം വായിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ എന്താണ് ചെയ്തിരിക്കുന്ന? രണ്ട് മൂന്ന് പേരെ കൊന്നുകളഞ്ഞു. രണ്ടാമത് ഹിമകാലത്ത് ഒരു ഗുഹയിൽ, ഒരു മഞ്ഞിൻ്റെ ടൈമിൽ, തണുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു ഗുഹയിലേക്ക് ചെന്നു കയറുമ്പോൾ അവിടെ ഒരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹത്തെയും കൊന്നുകളഞ്ഞു. ഒരു സാധാരണ നിലവാരത്തിൽ നമ്മൾക്ക് സിംഹത്തെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായി നമുക്ക് തോന്നും. പക്ഷേ ഒരു സാധാരണ നിലയിൽ ആരെക്കൊണ്ടും ഒരു സിംഹത്തെ കൊന്നുകളയാനോ ഒരു സിംഹത്തിനെതിരെ ഫേസ് ചെയ്ത് കയറാനോ ഒന്നും പറ്റത്തില്ല. അതിനകത്തൊരു അസാധാരണമായ ഒരു കഴിവുള്ളാകുന്ന വ്യക്തിക്ക് മാത്രമേ അതിനെ കൊന്നുകളയുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ബെനയാം ഈ ഒരു കാര്യം ചെയ്തതിനെ വചനത്തിൽ വീര്യപ്രവൃത്തിയായി എന്നവനെ സൈൻ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. എന്താ അതിൻ്റെ കാരണമെന്ന് പറയാമോ? ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ ഒരു ദാവീദ് രാജാവായി അല്ലെങ്കിൽ നിൽക്കുന്നതായ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ആ ദാവീദ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമീൻ അവൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു സാധാരണക്കാരായിരിക്കുന്ന ഒരു 400 പേര് ദാവീദിൻ്റെ കൂടെ നിൽക്കാനിടയായിത്തീർന്നു. എന്ത് സാഹചര്യം വന്നാലും കൈവിടാതെ പിടിച്ചു നിർത്താൻ, ഉറപ്പിച്ചു നിർത്താനായിട്ട് എന്ത് ചെയ്തു? ആ 400 പേരോളം കൂടെ നിന്നു. അതൊരു വെറു സാധാരണക്കാരായിരുന്നു. അവരൊന്നും സമ്പന്നരല്ലായിരുന്നു. അവർ എല്ലാവരും ബാധ്യതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു. എന്നാൽ അവരെല്ലാവരും എന്ത് ചെയ്തു? ഒരു നായകനോട് ചേർന്ന് നിന്നു. എന്നാൽ ആ 1 ശമുവേലിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ കാണുമ്പോൾ 2 ശമുവേലിനകത്തേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് അന്ന് കൂട്ടത്തിൽ, ദാവീദിൻ്റെ കൂട്ടത്തിൽ നിന്നവരെയെല്ലാം 2 ശമുവേലിൽ ദൈവം ശക്തമായ വണ്ണം അവരെ മാനിച്ചതായിട്ടാണ് വചനത്തിൽ കാണാൻ കഴിയുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഒരു അഭിഷേകത്തിനോട് കീഴിൽ നീ നിൽക്കാൻ തയ്യാറായാൽ ഒരു ദാവീദിൻ്റെ കൂടെ നിന്നവനെ ദൈവം അവരുടെ സ്ഥിതികളെ മാറ്റിയെങ്കിൽ, അവരെ പിൽക്കാലത്ത് വീര്യപ്രവൃത്തിയുടെ ലിസ്റ്റിനകത്തേക്ക് പെടുത്തിയെങ്കിൽ, ഒരു കാര്യം ഒരുക്കണം, കർത്താവിൻ്റെ കൂടെ നിന്നാൽ നിന്നിൽ എത്രത്തോളം ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും, നിന്നിൽ എത്രമാത്രം വീര്യപ്രവൃത്തികൾ കാണാൻ കഴിയും, നിൻ്റെ കുടുംബത്തിൽ എത്രത്തോളം കാണാൻ കഴിയും, നിൻ്റെ സഭയിൽ എത്രത്തോളം കാണാൻ കഴിയും, ദേശത്ത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അഭിഷേകം പകരുകയാണ്. അഭിഷേകം പകരുന്നതാണ്. ഒരുപാട് പേര് ആത്മപകർച്ച അല്ലെങ്കിൽ അഭിഷേക പകർച്ചയെക്കുറിച്ചൊക്കെ ആ വാദങ്ങളും ഒക്കെ പറയാറുണ്ട്. പോട്ടെ, അതല്ല നമ്മുടെ വിഷയമെങ്കിലും ഞാൻ പറയുന്ന വിഷയം ആമേൻ അഭിഷേകത്തിൻ്റെ പകർച്ച ദാവീദിൻ്റെ കൂടെ. ദാവീദിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ദാവീദാണ്. സിംഹത്തെ കൊന്നവരുടെ ലിസ്റ്റുകളൊന്നും അധികമൊന്നും വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ ദാവീദിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഒരു ആമേ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹം വരികയും കരടി വരികയും അതിനെയൊക്കെ വലിച്ചു കീറി ആമേൻ ഈ വലിച്ചു കീറി കൊന്നുകളഞ്ഞതിന് ശേഷമാണ് ഫെലിസ്തീനെതിരെ അല്ലെങ്കിൽ ആ ഗോലിയാത്തിന് നേരെ എന്ത് ചെയ്തു? ആ ദാവീദ് കയറി ചെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം, സന്ദർഭങ്ങൾ അറിയാം. ആമേൻ അവനെ എതിരെ ഒരു പടച്ചട്ട പോലുമില്ലാതെ, ഒരു വസ്ത്രം ധരി എന്തോ പറയുക, യുദ്ധ സൈന്യത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കാതെ ഒരു കവണയും കഞ്ചി കല്ലുമായിട്ട് കയറി ചെന്ന് ദൈവത്തിനെതിരെ നിന്ദിക്കപ്പെട്ടവനെ വലിച്ചു തകർക്കുവാൻ, എറിഞ്ഞിടുവാൻ ഇടയായിത്തീരുന്നു. അതിനുശേഷം അവൻ പിൽക്കാലത്ത് അവൻ രാജാവായി മാറി. എന്നാൽ ഓർക്കണം, അന്നല്ല, കൂട്ടത്തിൽ നിന്ന് ഒരു 400 പേരുണ്ട്. അതിനകത്ത് ഒരു വ്യക്തിയായിരുന്നു ബെനിയാം എന്ന് പറയുന്ന വ്യക്തി. ഈ ബെനിയാം എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ ദാവീദിൻ്റെ കൂടെ നിന്നപ്പോൾ, നാളുകൾ കഴിഞ്ഞപ്പോൾ, അവനും ഒരു സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് ചെന്നു കയറിയപ്പോൾ അവൻ എന്ത് ചെയ്തു? സിംഹത്തെ വലിച്ചു കീറി. നിനക്ക് എവിടുന്ന് വന്നു ഈ അസാധാരണമായ ശക്തി? ഒന്നേ ഉള്ളൂ, കൂടെ നിന്നവൻ്റെ അഭിഷേകം പകർന്നു.
കൂടെ നിന്നവന്റെ മേൽ നിന്നും വ്യാപരിച്ചിരുന്ന ഒരു അഭിഷേകം, അവൻ കൂടെ നിന്ന അല്ലെങ്കിൽ ദാവീദിന്റെ കൂടെ നിന്നപ്പോൾ വ്യാപരിച്ച ഒരു അഭിഷേകം ഇവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ 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 അവിടെ എന്ത് ചെയ്തു? ഒരു വീര്യപ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ ആത്മാവി പറയാം, നിൽക്കുന്നിടത്ത് വിശ്വസ്തയോട് നിൽക്കുക, ദൈവവചനത്തിങ്കിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുക. നിന്റെ വീട്ടിൽ കർത്താവ് വീര്യപ്രവർത്തികൾ ചെയ്യും, ചെറുതായിട്ടല്ല വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. നിങ്ങൾ വിചാരിക്കും നടക്കത്തില്ലെന്ന്, ഇല്ല കുഞ്ഞെ, നടക്കും. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നീ നടക്കാൻ പോകുന്നത്. സാധാരണ നിലയിൽ നിന്നല്ല, ആരെ കൊണ്ട് കഴിയാത്തതാണ് നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ആരെ കൊണ്ടും നടക്കത്തില്ലെന്ന് പറയുന്നതാണ് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ പറഞ്ഞേക്കാം, മറ്റുള്ള വ്യക്തികൾ പറയും നിന്നെ കൊണ്ട് കഴിയത്തില്ല, നീ ഒരു സാധാരണക്കാരന, നിന്നെ കൊണ്ട് നടക്കത്തില്ല. എന്നാൽ സാധാരണക്കാരനെന്ന് മനുഷ്യൻ എഴുതി തള്ളുമ്പോൾ സ്വർഗം പറയുന്നു, ഇല്ല, പ്രാമ വചനത്തിനകത്ത് നീ ഉറച്ചു നിന്നാൽ, ക്രിസ്തുവിലേക്ക് നീ ആശ്രയമായിരുന്നാൽ, അവനിലേക്ക് തന്നെ ചേർന്ന് നിന്നിരുന്നാൽ, അവൻ്റെ അഭിഷേകത്തിൽ നിന്റെ മേൽ പകർന്നു നൽകി അസാധാരണമായ കാര്യങ്ങൾ നിന്റെ ജീവിത ലൈഫിനകത്തേക്ക് സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുവാനിടയായിത്തീരും. അവൻ പിന്നീട് ദാവീദിൻ്റെ പടനായകനായി മാറി. ഇന്ന് ഞാൻ പറഞ്ഞ ഉദ്ദേശം, സാധാരണക്കാരനെ കൊണ്ട് ദൈവം മുൻനിരയിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. കഴിവില്ലെന്ന് പറഞ്ഞു ഒരു തള്ളിക്കളഞ്ഞവനെ മാറ്റി നിർത്തിയവൻ ഇതാ ഒരു രാജാവിൻ്റെ നായകനായി മാറുകയാണ്, പടനായകനായി മാറുക, മുൻനിരയിലേക്ക് കയറി വരിക. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ നാളുകളിൽ ദൈവം ചിലരെ മുൻനിരയിലേക്ക് കൊണ്ടുവരും കേട്ടോ. എവിടെയൊക്കെയോ പുറകിൽ കിടക്കുന്ന ജീവിത സാഹചര്യത്തിൽ, എവിടെയൊക്കെയോ മങ്ങലേറ്റ് കിടക്കുന്ന വ്യക്തികൾ, എവിടെയൊക്കെയോ ശുശ്രൂഷയ്ക്കകത്ത് പോലും ആമെ മങ്ങിക്കിടക്കുന്ന വ്യക്തികൾ, ജീവിതത്തിനകത്ത് ശോഭിക്കപ്പെടാതെ കിടക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കർത്താവ് എന്ത് ചെയ്യിപ്പിക്കുന്ന അറിയാമോ? മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാകുക, മുൻനിരയിലേക്ക് കൊണ്ടുവരും. പറഞ്ഞാട്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ, ഈ ആമി മെസ്സേജ് കേൾക്കുന്നവർ, കാണുന്നവർ അപ്പോൾ തന്നെ ഹൃദയം കൊണ്ട് പറയുക, ഞാൻ മുൻനിരയിലേക്ക് കയറി വരൂ എന്ന് പറ. എന്നും നീ ഒരു ബ്രാക്കറ്റിൽ കിടക്കത്തില്ല കുഞ്ഞ്, എന്നും നീ ഒരിടത്ത് മാറിക്കിടക്കത്തില്ല. നിന്നെ കൊണ്ട് ദൈവം വീര്യപ്രവർത്തികൾ ചെയ്യിക്കും. നീ ചെല്ലുന്ന ലൊക്കേഷനിൽ വീര്യപ്രവർത്തി കാണും, നിന്റെ ജോലി സ്ഥലത്ത് വീര്യപ്രവർത്തികൾ കാണും, നിന്റെ കുഞ്ഞുങ്ങളിൽ വീര്യപ്രവർത്തികൾ കാണും, നീ പോകുന്ന സ്ഥലങ്ങളിൽ ആ വീര്യപ്രവർത്തികൾ കാണും. വിശ്വസിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ദൂത് ചിലരുടെ മേൽ ആക്റ്റീവാകാൻ ഞാൻ ആത്മാവി കൽപ്പിക്കുന്നു. ഇത് ശക്തമായി വേണം ചലിക്കട്ടെ. മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ആമേനാമെ ദൈവപ്രവർത്തിയുടെ വീര്യപ്രവർത്തിയുടെ സമയമായി ഇത് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിലത് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. കണ്ടോ, യഹോവയുടെ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടു എങ്കിൽ, യഹോവയുടെ ആത്മനിലവാരത്തിലെ ആ അഭിഷേകത്തിലേക്ക് നീ കയറി കഴിയുമ്പോൾ പിന്നെ നീ ചെല്ലുന്നിടത്ത് വീര്യപ്രവർത്തിക്കുക. പൗലോസ് ചെല്ലുന്നിടത്ത് എന്താ പൗലോസ് ചെല്ലുന്നത്? പൗലോസിൽ നിന്നും വീടുന്ന റൂമാലുകൾ കൊണ്ട് ആമെ കൊണ്ട് രോഗികളുടെ മേൽ ഇടുമ്പോൾ സൗഖ്യമാ എന്ന് പറഞ്ഞാൽ അവൻ എവിടെ നിൽക്കുന്നു അവിടെ വീര്യപ്രവർത്തികൾ കാണാൻ തുടങ്ങി. പൗലോസിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാതിരിക്കുമോ? ദാവീദിന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാതിരിക്കുമോ? ബെനിയാമിന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാതിരിക്കുമോ? ഇല്ല, അതിന് ഇരട്ടിയായി അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. കാരണം ദൈവപ്രവൃത്തിയുടെ സമയമാണിത്. ഹല്ലേലൂയാ. ഒരുപക്ഷെ ഈ ദൂത് സന്ദേശം കേൾക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് നല്ലവണ്ണം ഞാൻ ഉറപ്പിക്കാം, നീ മുൻ നായകനായി കയറി വരും കേട്ടോ. നീ നായകനെ കയറി വരും. വീര്യപ്രവൃത്തിയുടെ പേരിൽ നീ അറിയപ്പെടും. ക്രിസ്തുവും മഹത്വ നിന്നിലൂടെ അങ്ങനെ തെളിഞ്ഞു വരും. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. ആത്മാവ്, ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ആമേൻ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തലത്തിൽ ഒരു വീര്യപ്രവൃത്തി കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ വലിയ ഒരു ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ, അവരുടെ ലൈഫിനകത്ത് നടക്കട്ടെ, ശുശ്രൂഷകന്മാരുടെ ലൈഫിനകത്ത് നടക്കട്ടെ. ഈ നാളുകൾക്ക് ആഗ്രഹിക്കുന്ന ആ വിടുതലുകൾ എന്താണോ, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതം എന്താണോ, അതെല്ലാം കാണുവാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ അത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയത് കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ തുടങ്ങട്ടെ.
കർത്താവേ, ആ മേഖലയിൽ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കാലെടുത്ത് വെക്കുന്നു. അവരുടെ ജീവിതത്തിൽ വീരപ്രവൃത്തികൾ നടക്കട്ടെ. ആമേൻ. അവരുടെ ഭാവികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവർ ആരെങ്കിലും ബ്ലോക്കുകൾ കടക്കുന്നെങ്കിൽ ജോലികൾ തുറന്നു വരട്ടെ. ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആരെങ്കിലും മാനസികമായി തകർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വീര്യപ്രവൃത്തി സൗഖ്യമായി വെളിപ്പെടട്ടെ. ആമേൻ. ആമേൻ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തിയെ തുറന്നു വരട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ആമേൻ. എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ ശബ്ദം കേട്ടവരോട് ഞാൻ പറയാം, ഈ മാസങ്ങളിൽ, ഈ ധനങ്ങളിൽ നിൻ്റെ മേലൊരു വീര്യപ്രവൃത്തി നടക്കും കേട്ടോ. ഈ ദൂത സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ നന്നായി ആമേൻ പറയുക. നിങ്ങൾ ആമേൻ പറയുക, ആമേൻ നന്നായി പറഞ്ഞുകൊള്ളുക. ഒരു വീര്യപ്രവൃത്തി കാണും. നിൻ്റെ ആ ബ്രാക്കറ്റിൻ്റെ മേഖല ദൈവം പൊളിക്കും. നിശ്ചയമായി കർത്താവിൻ്റെ ഫേവർ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. പ്രൈസ് ഗോഡ്. ആ വീര്യപ്രവൃത്തികൾ കർത്താവ് നിങ്ങളൊക്കെ വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാവായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രത്യേകിച്ച് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം ആകുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിശ്ചയമായി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരും കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളും അതൊരു കർത്താവിൻ്റെ വേലയാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് ഒരു സന്ദേശം എത്തിക്കാൻ കഴിയുമ്പോൾ അവർ ആ വിഷയത്തിൽ വിടുതൽ പ്രാപിക്കപ്പെട്ടാൽ നിശ്ചയമായി അതിന് ഒരു പ്രതിഫലം നിങ്ങൾക്ക് കർത്താവ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ എല്ലാവരും കൂടുതലായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.